everyone. Let's regain our fields അല്ലെങ്കിൽ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്നുള്ളൊരു പാഠത്തില ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആധുനിക കാർഷിക രീതികൾ ഏതൊക്കെയാണ്. അപ്പൊ ഇന്നതേ ഇപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് ഫുൾ സെറ്റാക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും മിസ്സിന്റെ കൂടെ റെഡി ആയിട്ടിരുന്നോ? അപ്പൊ ഏതൊക്കെയാണ് മക്കളെ നമ്മളുടെ ആധുനിക കാർഷിക രീതികൾ അല്ലെങ്കിൽ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്? മെയിൻ ആയിട്ട് നാലെണ്ണമാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? പോളിഹൗസ് ഫാമിംഗ്, പോളിഹൗസ് കൃഷിയുണ്ട്, പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട് അല്ലെ, പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്, പിന്നെന്താണ് എയറോപോണിക്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്. ഈ നാല് കാര്യങ്ങൾ, ഈ നാലെണ്ണമാണ് നമ്മുടെ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ആധുനിക കാർഷിക രീതികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, ഏതാണ്? പോളിഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ പോളിഹൗസ് കൃഷിയാണ്. അപ്പൊ എന്താണ് ഈ പോളിഹൗസ് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വേറൊന്നുമല്ല, നമ്മളുടെ കൃഷിസ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോളിത്തീൻ ഷീറ്റ് വച്ചിട്ട് ആ നമ്മുടെ കൃഷിസ്ഥലത്തിന് നമ്മൾ മറയ്ക്കുന്നു അല്ലെങ്കിൽ കവർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ ഫിഗറിലൊക്കെ കാണുന്നത് പോലെ ഇതുപോലെ ഒരു പോളിത്തീൻ ഷീറ്റ് വച്ചിട്ട് നമ്മൾ നമ്മുടെ കൃഷിസ്ഥലത്തിന് എന്ത് ചെയ്യുന്നു, മറയ്ക്കുന്നു അല്ലെങ്കിൽ കവർ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്താണ് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ ഈ കൃഷിയൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഒരു മറ അല്ലെ, ഒരു മറ പോലെ വച്ചിട്ട് അതിനകത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എവിടെയാണ്? പോളിഹൗസ് ഫാമിംഗിൽ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു ഗുണം എന്ന് പറയുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പറയുന്ന മറയ്ക്കുള്ളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ. സോ അവിടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ, അതായത് താപനില, ഈർപ്പം, ഈ രണ്ട് കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മാറാതെ തന്നെ നിൽക്കും. അപ്പം ഇങ്ങനെ ഈ പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് പുറത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ ചെടികളെ ബാധിക്കുന്നില്ല. അപ്പം എപ്പോഴും ആ ചെടികൾക്ക് ഒരേ കാലാവസ്ഥ തന്നെ, അല്ലാതെ, അതായത് ഒരേ ടെമ്പറേച്ചറും ഒരേ ഹ്യൂമിഡിറ്റിയും ഒരേ താപനിലയും ഒരേ ഈർപ്പവും ലഭിക്കുന്നു. അതുകൊണ്ട് ചെടികളുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെടികൾക്ക്. എവിടെയാണ്? പോളിഹൗസ് ഫാമിംഗിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോളിഹൗസ് ഫാമിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പോളിത്തീൻ ഷീറ്റ് വച്ചിട്ട് നമ്മുടെ കൃഷിസ്ഥലത്തിന് മറയ്ക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി മാറാതെ നിലനിൽക്കും. അത് ആ ചെടികളുടെ ഗ്രോത്തിന് വളരെ എന്താണ് ഗുണമായിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പെസ്റ്റ് അറ്റാക്ക് കുറവായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലാണ്, ഒരു മറയ്ക്കുള്ളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് കുറവായിരിക്കും. സെറ്റാണോ? അപ്പൊ പോളിഹൗസ് ഇസ് എ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് മെയ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവറിങ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ലൈക്ക് പോളിത്തീൻ. അപ്പൊ മെയ്ഡ് ബൈ, എങ്ങനെയാണ്? പോളിത്തീൻ പോലെയുള്ള ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ കൃഷിസ്ഥലത്തിനെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായോ ഭാഗികമായോ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ഇൻ പോളിഹൗസ്. അപ്പൊ താപനില, ഈർപ്പം എന്നിവ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മാറാതെ ഒരേപോലെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. ദെൻ പ്ലാന്റ് ഗ്രോത്ത് അതുകൊണ്ട് ഫാസ്റ്റ് ആയിരിക്കും. ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് സ്പ്രേഡ്. അപ്പോൾ ന്യൂട്രിയൻസിനെ, പോഷകങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ അയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെസ്റ്റ് അറ്റാക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം. ഓക്കെ, കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ പോളിഹൗസ് കൃഷി എന്ന് വിളിക്കുന്നത്. സെറ്റാണോ? അപ്പോൾ അതാണ് നമ്മളുടെ ഒന്നാമത്തെ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക് അല്ലെങ്കിൽ ആധുനിക കാർഷിക രീതി. നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്കാണ് എന്ത്? പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രിസിഷൻ ഫാമിംഗ്? മറ്റൊന്നല്ല, നമ്മളുടെ കൃഷിസ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കുക. എന്നിട്ട് നമ്മളുടെ ആ കൃഷിസ്ഥലത്തിൽ വളരാനായിട്ട് ഏറ്റവും യോജിച്ച ചെടികൾ ഏതാണോ അതിനെ അവിടെ നടുക, അത്രയേ ഉള്ളൂ. അതാണ് പ്രിസിഷൻ ഫാമിംഗ്. അതായത് നമ്മൾ നമ്മുടെ കൃഷിസ്ഥലത്തെ മണ്ണുണ്ടല്ലോ, മണ്ണിൽ നമ്മൾ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളൊക്കെ ഇല്ലേ, അപ്പം ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി, ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ മണ്ണിനെ ടെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നമ്മുടെ മണ്ണിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ എന്താണ്, ആ മണ്ണിൽ കാണുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്. ഇപ്പോൾ മണ്ണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് അല്ലേ, ഇപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, കുറേ മൂലകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മളുടെ മണ്ണിൽ കാണുന്നത്? നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് എത്രയാണ്, നമ്മളുടെ ആ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ അംശം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാം. അപ്പം എന്തൊക്കെയാണ്?
nature of the soil, okay, നമ്മുടെ മണ്ണിന്റെ സ്വഭാവം, പിന്നെയോ elements in the soil, നമ്മുടെ മണ്ണിലുള്ള ആ മൂലകങ്ങളുടെ അളവ് അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ മൂലകങ്ങളാണ് ഉള്ളത്, then മണ്ണിന്റെ pH നോക്കുക, അതേപോലെ തന്നെ മണ്ണിന്റെ വാട്ടറിലെ ലെവൽ, ഓക്കെ, മണ്ണിലുള്ള വെള്ളത്തിന്റെ അംശം, ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള ആ നമ്മുടെ മണ്ണിന്റെ ക്യാരക്ടറിനനുസരിച്ചിട്ട് അവിടെ നമുക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചെടി ഏതാണോ അതിനെ അവിടെ വളർത്തുക, അതാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗിൽ ചെയ്യുന്നത്. അപ്പം എന്താണ്, നമ്മളുടെ മണ്ണിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പാണ് വളരുന്നത്, അപ്പം അവരുടെ എന്താണ് വളർച്ച വേഗത്തിലായിരിക്കും നമുക്ക് ആ നല്ല വിള ലഭിക്കുകയും ചെയ്യും, ഓക്കെ, നല്ല ഈൽഡ് കിട്ടും, അതാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രിസിഷൻ ഫാമിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പോളിത്തീൻ കവർ ഇടും. എന്തിനായിരിക്കും അങ്ങനത്തെ ഒരു പോളിത്തീൻ കവർ ഉണ്ടെന്ന് നോക്കിക്കേ, ചെടികൾ നിൽക്കുന്നുണ്ടല്ലേ, ചെടികൾ നിൽക്കുന്നുണ്ട്, ആ ചെടികൾ നിൽക്കുന്ന മണ്ണിൽ ഇങ്ങനെ പോളിത്തീൻ കവർ ഇട്ടിട്ടുണ്ട്. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മൾ ഓൾറെഡി ആ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നോക്കിയിട്ടാണ് ചെടി നടന്നത് അല്ലേ, അപ്പോൾ ഓൾറെഡി ആ മണ്ണിൻ്റെ അത്രയും വെള്ളത്തിൽ സ്യൂട്ടബിളായിട്ട് വളരാനുള്ള ചെടികളാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടിപ്പോവാതിരിക്കാൻ, ഓക്കെ, ഒരുപാട് വെള്ളം കൂടിപ്പോവാതിരിക്കാൻ, മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ പോളിത്തീൻ ഷീറ്റ് ഇടുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഓൾറെഡി ആ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നോക്കിയിട്ട് അത്രയും വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന അല്ലേ, അത്രയും വെള്ളത്തിൽ വളരാൻ പറ്റുന്ന ചെടികളെയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്ട്രാ വെള്ളമൊന്നും വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ചെടികളെയൊക്കെ നനയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും കൂടിപ്പോവാതിരിക്കാൻ, വെള്ളമൊന്നും മണ്ണിലേക്ക് ഒരുപാട് ഇറങ്ങിപ്പോവാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു കവറിടും, ഒരു പോളിത്തീൻ കവറിടും. അതുപോലെ തന്നെ വീഡ്സ്, അതായത് കളകൾ വളരാതിരിക്കാനും ഈ പോളിത്തീൻ ഷീറ്റ് എന്താണ് നല്ലതാണ്. അപ്പം നമ്മളുടെ ഈ ചെടിയുടെ അടുത്ത് വേറെ കളകൾ അല്ലെ വീഡ്സ് ഒന്നും വളരുകയുമില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ പോളിത്തീൻ ഷീറ്റ് മണ്ണിലിടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ പ്രിസിഷൻ ഫാമിംഗ്. അപ്പം ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഫാമിംഗ് നമ്മൾ എന്തൊക്കെ പഠിക്കും? നേച്ചർ ഓഫ് ദ സോയിൽ, ക്വാണ്ടിറ്റി ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ, pH of the soil, presence of water etc. in the crop field are tested using modern technology. അല്ലേ, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും. ആൻഡ് അപ്രോപ്രിയേറ്റ് ക്രോപ്സ് ആർ സിലക്റ്റഡ് ഫോർ കൾട്ടിവേഷൻ, എന്നിട്ട് അവിടെ വളരാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സിനെ സിലക്ട് ചെയ്യും. ബൈ കവറിംഗ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ് വി ക്യാൻ ഇഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ ലിമിറ്റ് ഇറിഗേഷൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും, വീഡ്സ് അല്ലെങ്കിൽ കളകളെ നിയന്ത്രിക്കാനും പറ്റും. ഇതാണ് നമ്മളുടെ പോളി ഹൗസ് കൃഷി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സോറി, പ്രിസിഷൻ കൃഷി അല്ലെ, പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളതുകൊണ്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മണ്ണിന് നമ്മൾ പഠിക്കുക, ടെസ്റ്റ് ഒക്കെ ചെയ്യുക, എന്നിട്ട് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെടി നടുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മളുടെ രണ്ടാമത്തെ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ആധുനിക കാർഷിക രീതി. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പോളി ഹൗസ് ഫാമിംഗ് ആൻഡ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഏതാണായിരിക്കും പറയുന്നത്, അതല്ലെങ്കിൽ പോളി ഹൗസ് ഫാമിങ്ങും പ്രിസിഷൻ ഫാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണായിട്ടും ചോദിക്കാം. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ മൂന്നാമത്തെ ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ വെള്ളത്തിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മണ്ണിൽ, ഒരു ചെടി മണ്ണിൽ നിൽക്കുന്ന സമയത്ത് ആ ചെടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്, ആ മണ്ണിൽ നിന്ന് ആ ചെടിക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, വാട്ടറും മിനറൽസും അല്ലേ. ആ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളും വെള്ളവുമാണ് മണ്ണിൽ നിന്ന് ആ ചെടിക്ക് കിട്ടുന്നത് അല്ലേ, ആ ചെടിയുടെ വേരുകളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെടിക്ക് ഒരു വെള്ളത്തിൽ തന്നെ ഈ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസിനെ, ഓക്കെ, ന്യൂട്രിയൻസിന് അല്ലെങ്കിൽ പോഷകങ്ങളെ ആ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ മണ്ണിൽ നിന്ന് ചെടിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മണ്ണില്ലാണ്ട് ചെടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു വെള്ളം എടുക്കുന്നു അല്ലേ, ഒരു സൊല്യൂഷൻ, വാട്ടർ സൊല്യൂഷൻ, അതിലേക്ക് നമ്മൾ നമ്മുടെ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നു, പോഷകങ്ങൾ ആഡ് ചെയ്യുന്നു, അതിനകത്ത് നമ്മുടെ ചെടികളെ വളർത്തുന്നു. ആ രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രോപോണിക്സ്
Plants are grown in nutrient solution. Appa chedigale poshaka lairiyil valarthuna reethiyana hydroponics. Okay, appa vellathile nutrients ne mix edittu oru water allaru nutrient solution allengil poshaka laini undakunu aa poshaka laini ilde idu pole poshaka lainilana vellathilana nammude chedigale valarthuna appa mannillade namukku cheyan pattuna krishiyana endu hydroponics ennu parnathu kittiyo adana hydroponics and nammude last method ennu parnathana aeroponics idum nammala mannillade cheyuna krishi reethiyana aeroponics appo endana aeroponics aa perile thanninde air alle air ilana appo ivide namukku mannu venda appo ivide nammal endha cheynadu nammal da ee oru padathile kaanunnathu pole nammal chedigale valarthum engenaana in a way that avare rootukal undallo veerukal ingane air il തൂങ്ങി കിടക്കുന്ന ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ നമ്മൾ ചെടികളെ വളർത്തും അപ്പോൾ ഇവിടെ നോക്കുക ഇതിൻ്റെ മുകളിൽ ചെടിയുണ്ട് ഈ ഹോളിൽ കൂടെ അതിൻ്റെ റൂട്ട് മാത്രം ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ടോ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെടികളെ വളർത്താൻ പോകുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവർക്ക് വേണ്ട ആവശ്യമുള്ള പോഷകങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ റൂട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടൊമാറ്റോ ലെറ്റ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹൈഡ്രോപോണിക്സിനും എയറോപോണിക്സിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ട് അതാണ് മെയിനായിട്ട് നമ്മൾ ഈ രീതികൾ ഉപയോഗിച്ചിട്ട് വളർത്തുക ഓക്കെ അപ്പോൾ എയറോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് In aeroponics, plants are grown in such a way that their roots grow into air and nutrients are sprayed directly on the roots. Appa root evada kadakkum? Air il. Nutrients nammal endiyum? Aa root il direct aayittu spray cheyyum. Appa verugal vayuvilekku valarnirangunna reethiyil sasyangale valarthi poshakangal verugalilekku neritte spray cheythu kodukkunna reethiyana aeroponics. Okay? Appa idaanu nammalde naalamathe aadhunika krishi reethi allengil മോഡേൺ അല്ലെങ്കിൽ ഹൈടെക് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അപ്പോൾ നമുക്ക് കിട്ടി ഏതൊക്കെയായിരുന്നു പോളിഹൗസ് ഫാമിംഗ് ഉണ്ട് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിക്കുക പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട് മണ്ണിനെ ടെസ്റ്റ് ചെയ്യുക ഹൈഡ്രോപോണിക്സിൻ്റെ വെള്ളത്തിൽ പോഷകങ്ങൾ ചേർത്തിട്ട് ആ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പോഷക ലായനിൽ ചെടികളെ വളർത്താം എയറോപോണിക്സിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വേരുകൾ എന്താണ് എയറിലേക്ക് അല്ലെ വായുവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ വളർത്തിയിട്ട് ന്യൂട്രിയൻസിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളുടെ നാല് ടെക്നിക്സ് അപ്പോൾ എല്ലാവരും ഇത് ഷുവർ ആയിട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവുക നമുക്ക് എക്സാം തകർത്ത് എഴുതാം